ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 8th യൂണിറ്റ് ആയിരുന്നു നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ യൂണിറ്റിന്റെ പേരെന്തായിരുന്നു? ലൈറ്റ്, ഷാഡോസ് ആൻഡ് റിഫ്ലക്ഷൻ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. എന്താണ് ലൂമിനസ് ഒബ്ജക്ട്, എന്താണ് നോൺ ലൂമിനസ് ഒബ്ജക്ട്, ട്രാൻസ്പാരന്റ്, ട്രാൻസ്ലൂസന്റ്, ഒപ്പാക് ഒബ്ജക്ട് തമ്മിലുള്ള വ്യത്യാസം, അവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നൊക്കെ നോക്കിയായിരുന്നു. അപ്പൊ അതിന്റെ ഒക്കെ ക്ലാസ്സസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ലഭ്യമാണ്. മക്കൾ ജസ്റ്റ് ഒന്ന് പോയി കാണുക കേട്ടോ. അപ്പൊ മിസ്സിന്റെ പേര് അനിത എന്നാണ്, ഷോർട്ട് ആക്കിയിട്ട് മക്കൾക്ക് മിസ് എന്ന് വിളിക്കാം. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്ത് പോവാം അല്ലെ. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ചു നോക്കി പോകാം. അപ്പൊ ആദ്യം നമ്മൾ പഠിച്ചായിരുന്നു എന്തായിരുന്നു ലൂമിനസ് ഒബ്ജക്ട് എന്ന് പറഞ്ഞാൽ. വേഗം ഒന്ന് ആലോചിച്ച് നോക്കിയേ. യെസ്, സൂര്യൻ, സൺ എന്ന് പറയുന്നത് എന്താണ്? ലൈറ്റിനെ എമിറ്റ് ചെയ്യുന്ന ആളാണ്. അതുപോലെ സൂര്യനെയും പോലെ ലൈറ്റിനെ എമിറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ ആയിരുന്നു നമ്മൾ ലൂമിനസ് ഒബ്ജക്ട് എന്ന് പറയുന്നത്. എക്സാമ്പിള് പറയുകയാണെങ്കിൽ സൂര്യൻ, സൺ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗ്ലോ ചെയ്യുന്ന ബൾബ് ഗ്ലോ ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്ക് ലൈറ്റ് കിട്ടുകയാണ് ചെയ്യുന്നത്, ലൈറ്റിനെ എമിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ എന്താണ് ലൂമിനസ് ഒബ്ജക്റ്റിന് എക്സാമ്പിൾ ആണ്. ഇനി അതേസമയം പ്ലാന്റ്സ് ഒക്കെയോ? പ്ലാന്റ്സിന് ഇതുപോലെ ലൈറ്റിനെ എമിറ്റ് ചെയ്യാനുള്ള കഴിവില്ല. അപ്പൊ ലൈറ്റിനെ എമിറ്റ് ചെയ്യാത്ത ഒബ്ജക്റ്റിനെ ആയിരുന്നു നമ്മൾ നോൺ ലൂമിനസ് ഒബ്ജക്ട് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ പഠിച്ച കാര്യമായിരുന്നു എന്താണ് ട്രാൻസ്പാരന്റ് ഒബ്ജക്ട്, എന്താണ് ട്രാൻസ്ലൂസന്റ് ഒബ്ജക്ട്, എന്താണ് ഒപ്പാക് ഒബ്ജക്ട് എന്ന് പറയുന്നത്. ട്രാൻസ്പാരന്റ് ഒബ്ജക്ട് എന്ന് പറഞ്ഞാൽ എന്താലോചിച്ചാൽ മതി, അതിൽ വന്ന് തട്ടുന്ന, അതിൽ വന്ന് ഫോളോ ചെയ്യുന്ന എല്ലാ ലൈറ്റിനെയും അത് കംപ്ലീറ്റ് ആയിട്ട് പാസ് ചെയ്ത് വിടുന്നുണ്ട്. അപ്പൊ അത്തരം ഒബ്ജക്റ്റിനെ ആയിരുന്നു നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസ്പാരന്റ് ഒബ്ജക്ട് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് വി ക്യാൻ സീ ക്ലിയർലി ത്രൂ ദാറ്റ് ഒബ്ജക്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ബേക്കറി കടയിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ചില്ലുപരണി ഇല്ലേ, ഒരു ഗ്ലാസ്സിനകത്ത് ഇങ്ങനെ ലഡുവും ജിലേബിയും ഒക്കെ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. കാരണം എന്താണ്, ആ ഒരു ഭരണി, ആ ഒരു ചെറിയ ആ ഒരു ചില്ലുപരണി എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പാരന്റ് ഒബ്ജക്ട് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതിൽ വന്ന് പതിക്കുന്ന എല്ലാ ലൈറ്റിനും അത് കംപ്ലീറ്റ് ആയിട്ട് അത് പാസ് ചെയ്യുന്നുണ്ട്. ഇനി അതേസമയം സം ലൈറ്റ് ആർ പാസസ് ത്രൂ ദാറ്റ് ഒബ്ജക്ട്, സച്ച് ഒബ്ജക്ട് ഈസ് നോൺ ആസ് ട്രാൻസ്ലൂസന്റ് ഒബ്ജക്ട് എന്ന് പറയും. അതായത് വന്ന് പതിക്കുന്ന എല്ലാ ലൈറ്റിനെയും പാസ് ചെയ്യുന്നില്ല, നേരെ മറിച്ച് കുറച്ചെണ്ണത്തിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ളതിനെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിലൂടെ നോക്കുന്ന സമയത്ത് നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജിന് പകരം ഒരു ബ്ലർ ആയിട്ടുള്ളതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി അടുത്തത് എന്താണ് ഒപ്പാക് ഒബ്ജക്ട്? നോ ലൈറ്റ് പാസസ് ത്രൂ, നമ്മുടെ ഒബ്ജക്റ്റിലൂടെ ഒരു ലൈറ്റും കടന്നു പോകുന്നില്ലെങ്കിൽ, കടത്തി വിടുന്നില്ലെങ്കിൽ അത്തരം ഒബ്ജക്റ്റിനെ ആയിരുന്നു നമ്മൾ ഒപ്പാക് ഒബ്ജക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഒബ്ജക്റ്റും അതുപോലെ തന്നെ ഈ ഒബ്ജക്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഷാഡോസ് അല്ലെങ്കിൽ നിഴലുകളും തമ്മിലുള്ള റിലേഷൻ എന്താ അത് നോക്കാം. അപ്പൊ എന്താണ് ശരിക്കും നിഴലുകൾ എന്ന് പറയുന്നത്? വാട്ട് എക്സാക്ട്ലി ആർ ഷാഡോസ്? ഏത് തരത്തിലുള്ള ഒബ്ജക്റ്റ് ആയിരിക്കും ഇതുപോലെ ഷാഡോസ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഒന്ന് നോക്കിയാലോ. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് ഒരു ഹ്യൂമൻ ബീങ്, ഒരു മനുഷ്യന്റെ നിഴല് കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു ഷാഡോ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ഷാഡോവിന്റെ ഷേപ്പ് ഒക്കെ വെക്കുമ്പോ ആലോചിക്കുമ്പോഴേ നിങ്ങൾക്ക് ആൾ ആരാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും, ഒരു ചേട്ടനാണ് അല്ലെങ്കിൽ ഏതോ ഒരു മാനാണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഈ ഷാഡോ വെച്ചിട്ട് നമുക്ക് എന്താണ് ആരുടെ ഷാഡോ ആണ് നോക്കി ഈസി ആയിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ എന്താണ് ശരിക്കും ഷാഡോ എന്നും കൂടി നോക്കണല്ലോ. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ഈ രണ്ട് ഫിഗർ നോക്കിക്കേ. ഇവിടെ ആദ്യത്തെ ഫിഗറിൽ ഇതാണ്ട് നമ്മള് വീട്ടിലൊക്കെ സ്റ്റഡി ടേബിളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേബിൾ ലാമ്പ് കാണുന്നുണ്ട്. ആ ടേബിൾ ലാമ്പിന്റെ താഴെ തന്നെ ഒരാൾ ഇതാളുടെ കൈ ഇങ്ങനെ വെച്ചിരിക്കുവാണ്. ആ ഒരു ലൈറ്റ് വന്ന് ആ കയ്യിൽ വന്ന് തട്ടുന്ന രീതിയിൽ ആ ഒരു ചേട്ടന്റെ ഒരു കൈ ഇങ്ങനെ ആ ഒരു ഗ്രൗണ്ടിനെ കുറച്ച് ഹൈറ്റിനെ കീപ്പ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുവാണ് അല്ലേ, കാണുന്നില്ലേ? യെസ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്, ഈ ഒരു ടേബിൾ ലാമ്പിൽ നിന്നുള്ള ലൈറ്റ് ഈ കയ്യിൽ വന്ന് ബ്ലോക്ക് ചെയ്തു. അതായത് ആ ഒരു ലൈറ്റിന്റെ പാതയ്ക്ക് അവിടെ എന്താണ് ഒരു ബ്ലോക്ക് വെച്ച് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു, നമുക്ക് ഗ്രൗണ്ടില് ഒരു ഷാഡോ കാണാൻ സാധിച്ചു. അപ്പൊ ഈ ഒരു ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഷാഡോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഒരു ഒപ്പാക് ഒബ്ജക്റ്റും വേണം, അതുപോലെ തന്നെ നമ്മുടെ ലൈറ്റിന്റെ സോഴ്സും വേണം. ഇവിടുത്തെ കേസിൽ നമ്മുടെ ടോർച്ച് ലാമ്പാണ്. ഇനി ഇവിടുത്തെ കേസിൽ നോക്കിക്കേ, ഇവിടുത്തെ കേസിൽ നമ്മുടെ ലൈറ്റിന്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, യെസ് നമ്മുടെ സൺലൈറ്റ് ആണ് അല്ലേ. നമ്മൾ എക്സ്ട്രാ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ലൈറ്റ് നമ്മൾ കൊടുക്കുന്നില്ല, ഇവിടെ എന്താണ് സൺലൈറ്റ് ആണ്. അങ്ങനെ സൺലൈറ്റ് ഇതാണ്ട് ഈ ഒരു ഫ്ലവറിൽ വന്ന് വീണിട്ടുണ്ട്, വന്ന് പതിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഫ്ലവർ എന്ന് പറയുന്നത് ഇവിടെ എന്താണ് ഒപ്പാക് ഒബ്ജക്റ്റ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ഫ്ലവർ ആയിക്കൊള്ളട്ടെ, ഈ ഫ്ലവറിന്റെ ഉള്ളിൽ കൂടി ഒന്ന് നമുക്ക് ഇങ്ങനെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് കിട്ടത്തില്ല.
അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കും ഈ ഒരു ഫ്ലവർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. ചിലപ്പോൾ ആ ഒരു ഇതിൽ കൂടെ നിങ്ങൾക്ക് വളരെ ബ്ലറായിട്ടുള്ള ഒരു ഇമേജ് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് സൈഡിൽ കാണാൻ പറ്റുമായിരിക്കും. എനിവേ എന്താണെങ്കിലും ഇത് ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റ് അല്ല അല്ലല്ലോ. ഓക്കെ, അപ്പൊ ഇതാണ്ട് ഈ ഒരു ഫിഗറിലും നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിച്ചു, ഇവിടെ ഒരു ഒപ്പാക് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ലൈറ്റിന്റെ സോഴ്സും ഉണ്ട്. അപ്പൊ ഇതിൽ നിന്നും നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഒരു ഷാഡോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്തായിട്ടും ഒരു സോഴ്സ് ഓഫ് ലൈറ്റും വേണം, അതുപോലെ തന്നെ ഒരു ഒപ്പാക് ഒബ്ജക്റ്റോ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റോ വേണം. ഇനി ഇവിടെയൊക്കെ നിങ്ങൾ നിഴലിനെ എങ്ങനെയാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കുന്നത്, ഇവിടെയൊക്കെ നിങ്ങൾ എന്താണ് നോട്ടീസ് ചെയ്തിരിക്കുന്നത്? യെസ്, ഇവിടെ നിങ്ങൾക്കൊരു ഡാർക്ക് പാഞ്ച് അല്ലെങ്കിൽ ഒരു ഗ്രേ പാഞ്ച് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിന്റെ റീസൺ എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, ദ ഡാർക്ക് പാഞ്ച് ഫോംഡ് ബൈ ഈച്ച് ഓൺ ദി ഗ്രൗണ്ട് ഈസ് ഡ്യൂ ടു ഇറ്റ്സ് ഷാഡോ. അവയുടെ നിഴലുകളാണ് ഈ കാണുന്ന ഡാർക്ക് പാഞ്ചസ് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ നേരത്തെ മിസ് പറഞ്ഞ പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ മിസ് എന്താ പറഞ്ഞ നേരത്തെ, ഒപ്പാക് ഒബ്ജക്റ്റോ അല്ലെങ്കിൽ ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റോ ആണ് ഇതുപോലെ ഷാഡോ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. കാരണം എന്തായിരിക്കും? യെസ്, ഈ രണ്ട് ഒബ്ജക്റ്റിലുമാണ് നമ്മുടെ ലൈറ്റിന്റെ പാത്തിനൊരു ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ലൈറ്റിന്റെ പാത്തിനൊരു ബ്ലോക്ക് സംഭവിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഷാഡോസ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? വെൻ എ പാത്ത് ഓഫ് ലൈറ്റ് ഈസ് ബ്ലോക്ക്ഡ് ബൈ ആൻ ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റിൽ വന്ന് പതിക്കുന്ന ലൈറ്റിന്റെ പാതയ്ക്ക് വ്യതിയാനം അല്ലെങ്കിൽ ലൈറ്റിന്റെ പാത്തിന് ബ്ലോക്കേജ് സംഭവിക്കുകയാണെങ്കിൽ അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഷാഡോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഷാഡോ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത രണ്ട് ഒബ്ജക്റ്റുകൾ ഉണ്ടാവുള്ളൂ, ഒന്ന് ട്രാൻസ്ലൂസന്റും ഒന്ന് ഒപ്പാക് ഒബ്ജക്റ്റും ആയിരിക്കും. കാരണം അവയിൽ വന്ന് പതിക്കുന്ന ലൈറ്റിനായിരിക്കും എന്താ ഒരു ബ്ലോക്ക് സംഭവിക്കുന്നത്. ഒപ്പാക് ഒബ്ജക്റ്റ് ആണെങ്കിൽ അത് കംപ്ലീറ്റ്ലി ആ ഒരു ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യും, ട്രാൻസ്ലൂസന്റ് ആണെങ്കിൽ കുറച്ച് മാത്രമേ ബ്ലോക്ക് ചെയ്യുള്ളൂ. അതേസമയം ട്രാൻസ്പാരന്റ് ആണെങ്കിൽ അതിൽ വന്ന് പതിക്കുന്ന എല്ലാ ലൈറ്റിനെയും അത് കടത്തിവിടുന്നുണ്ട്, ഒരു ബ്ലോക്കുമില്ല. അതുകൊണ്ട് തന്നെ ട്രാൻസ്പാരന്റ് ഒബ്ജക്ട് എന്താണ് മക്കളെ, ഷാഡോ ക്രിയേറ്റ് ചെയ്യില്ല. ഈ ഒരു പോയിന്റ് മക്കള് ഓർത്തു വെക്കണം കേട്ടോ. ഇനി നിങ്ങൾക്ക് നേരത്തെ ഫസ്റ്റത്തെ ഒരു ഫിഗറിൽ മിസ് കാണിച്ചപ്പോഴേ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു ആരുടെ ഷാഡോ ആണെന്ന്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും അല്ലേ. വി ക്യാൻ ഐഡന്റിഫൈ ദ ഒബ്ജക്റ്റ് ബൈ ലുക്കിംഗ് അറ്റ് ഇറ്റ്സ് ഷാഡോ. യെസ്, ഇവിടെ കൊടുത്തിരിക്കുന്നത് എല്ലാം ഷാഡോസ് ആണ്. ഒരു ഷാഡോ വെക്കുവാണെങ്കിൽ ഒരു മനുഷ്യനാണെന്ന് പറയാൻ സാധിക്കും, ഇതൊരു ബേർഡ് ആണെന്ന് പറയാൻ സാധിക്കും, ഇതൊരു ട്രീ ആണെന്ന് പറയാൻ സാധിക്കും, ഇതെന്താണ് ഒരു റെക്റ്റാങ്കിളോ അല്ലെങ്കിൽ ഒരു സ്ക്വയറോ ആണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. അപ്പൊ ഷാഡോ കണ്ടിട്ട് നമുക്ക് ആ ഒബ്ജക്റ്റ് ഏതാണ് എന്നും നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ അതിന്റെ ഷേപ്പാണ് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്തത്. പക്ഷെ എല്ലാ ഷാഡോസിന്റെയും സൈസ് ഒരുപോലെ ആവണമെന്നുണ്ടോ? അല്ല അല്ലേ. ഇവിടെ നിങ്ങൾ നോക്കിക്ക്, ഇവിടെ നിങ്ങൾക്ക് ഷാഡോ കാണുന്നുണ്ട്, ഒരു കൂട്ടുകാരന്റെ ഷാഡോ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഈ ഷാഡോ എന്ന് പറയുന്നത് എന്താണ്? മൂന്ന് ഷാഡോയും മൂന്ന് സൈസിലാണ് കാണുന്നത്. അപ്പൊ എങ്ങനെയാണ് ആ സൈസ് വേരി ചെയ്തിരിക്കുന്നത്? ഒന്ന് മോർണിംഗ് സെക്ഷൻ, ഒന്ന് ആഫ്റ്റർനൂൺ സെക്ഷൻ, ഒന്ന് ഈവനിങ് സെക്ഷൻ. യെസ്, എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ഷാഡോസ് എപ്പോഴും എന്താണ് നമ്മുടെ സൺലൈറ്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫോം ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നമ്മുടെ മോർണിംഗ് സെക്ഷനിൽ രാവിലെ എന്താണ് സൂര്യൻ ഇവിടെ ഇങ്ങനെ സൺറൈസ് വരുന്ന സമയത്ത് എന്താണ് നമ്മുടെ ഷാഡോ നമ്മുടെ സൂര്യന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഉച്ച സമയത്ത് എന്താണ് നമ്മുടെ സൂര്യൻ എന്ന് പറയുന്നത് നമ്മുടെ തലയ്ക്ക് മുകളിലായിരിക്കും. അപ്പൊ അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും നമ്മുടെ ഷാഡോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി സൺറൈസ് ഒക്കെ കഴിഞ്ഞ ഈവനിങ് ആവുന്ന സമയത്ത് എന്താണ് സൺസെറ്റ് ആണ് അല്ലെ. അപ്പൊ സൺസെറ്റ് ആവുന്ന സമയത്തും എന്താണ് നമ്മുടെ സൂര്യൻ ഉള്ള ആ ഒരു ഡയറക്ഷന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും നമ്മുടെ ഷാഡോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഷേപ്പ് ഓഫ് ദി ഷാഡോ ഈസ് ഓൾവേസ് സിമിലർ ടു ദാറ്റ് ഓഫ് ദി ഒബ്ജക്ട്, ബട്ട് ദ സൈസ് വിൽ ബി വേരി. അതിന്റെ സൈസ് എന്ത് ചെയ്യും? വേരി ചെയ്യും എന്ന് ആലോചിക്കണം. ഓക്കെ, ഇനി ഒരു ചെറിയ ചോദ്യമാണ്, ഡു യു ഒബ്സർവ് യുവർ ഷാഡോ ഇൻ എ ഡാർക്ക് റൂം ഓർ അറ്റ് നൈറ്റ് വെൻ ദർ ഇസ് നോ ലൈറ്റ്? ലൈറ്റ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഷാഡോ കാണാൻ സാധിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കി. നേരത്തെ നമ്മൾ പറഞ്ഞു ഷാഡോ കാണണമെങ്കിൽ അവിടെ എന്താണെങ്കിലും ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് വേണം, അതുപോലെ ഒരു ഒപ്പാക് ഒബ്ജക്റ്റോ അല്ലെങ്കിൽ ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റോ വേണമെന്ന് പറഞ്ഞു. അത് മാത്രം പോരാ, വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. എന്ത് വേണം? ആ ഷാഡോ നമുക്ക് കാണണമെങ്കിൽ അവിടെ നമുക്കൊരു സ്ക്രീന് വേണം കേട്ടോ. ഏതെങ്കിലും ഒരു സ്ക്രീന് നമുക്ക് വേണം. ഇപ്പൊ നേരത്തെ ഒക്കെ നമ്മൾ ചെയ്ത സമയത്ത് നമുക്ക് ഗ്രൗണ്ടിലായിരുന്നു ഷാഡോ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഈ മൂന്ന് പോയിന്റ് ഓർത്ത് വെക്കണം കേട്ടോ. എ സോഴ്സ് ഓഫ് ലൈറ്റ് ആൻഡ് ഒപ്പാക് ഒബ്ജക്ട് വി നീഡ് ടു സീ എ ഷാഡോ. അതുപോലെ തന്നെ ഷാഡോസ് ക്യാൻ ബി സീൻ ഓൺലി ഓൺ എ
സ്ക്രീൻ, നമുക്കൊരു സ്ക്രീൻ ഉണ്ടെങ്കിൽ മാത്രമേ ഷാഡോ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഓക്കെ, പക്ഷേ മിസ്സിന് ഒരു ഡൗട്ട്, നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു ഈ ഷാഡോയുടെ ഷേപ്പ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് ആ ഒബ്ജക്റ്റിനെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന്. പക്ഷെ നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കിക്കേ, ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ഈ ഒരു ഷാഡോയുടെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ആനിമലിന്റെ ഷേപ്പോ അല്ലെങ്കിൽ ഒരു ബേർഡിന്റെ ഷേപ്പോ ആയിരുന്നു. പക്ഷെ ഒറിജിനലി ആ ഷാഡോ ഉണ്ടാക്കിയതെന്ന് പറയുന്നത് ഒരു ബേർഡോ അല്ലെങ്കിൽ ഒരു ആനിമലോ ആണോ? അല്ല അല്ലേ. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഷാഡോസ് എന്ന് പറയുന്നത് നമുക്ക് ഒബ്ജക്റ്റിനെ പറ്റിയുള്ള ഷേപ്പൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ചിലതൊക്കെ എന്താണ് നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നു. ഷാഡോസ് ക്യാൻ ഓൾസോ മിസ്ലീഡ് അസ് അബൌട്ട് ദ ഷേപ്പ് ഓഫ് ദി ഒബ്ജക്ട്. നമുക്ക് ഇതുപോലെ സിമ്പിൾ ആയിട്ട് കുറെ പുതിയ പുതിയ ഒബ്ജക്റ്റിന്റെ ഷേപ്പ് നമുക്ക് ഷാഡോസ് വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മൾ ഇതുപോലെ വൈകുന്നേരം ഈവനിങ് കിടക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഉറങ്ങുന്ന ആ ഒരു കട്ടിലിന്റെ ആ ഒരു സൈഡിലുള്ള ആ ഒരു ഭിത്തിയിലൊക്കെ എന്താണ് നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ രീതിയിൽ നമ്മൾ ഷാഡോസ് ഒക്കെ ഉണ്ടാക്കി കളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഏകദേശം മക്കൾക്ക് ഷാഡോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഷാഡോ ഏത് തരത്തിലുള്ള ഒബ്ജക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്, ഷാഡോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അപ്പൊ അതിനെപ്പറ്റി ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതുപോലെ ഈ ഒരു പോർഷന്റെ ബാക്കിയൊക്കെ വേണമെങ്കിൽ മക്കളൊന്ന് കമന്റ് ചെയ്താൽ മതി. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.